എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? ഏതാണ്ട് 1500 മീറ്ററോളം നല്ല അടിപൊളിയായിട്ട് ടൈലു പാകിയ നടപ്പാതയുള്ള കരമനയാറിന് സമീപത്തോടുകൂടി വളരെ അതിസുന്ദരമായ ഒരു പ്രഭാത സവാരിക്കും സായാഹ്ന സവാരിക്കും പറ്റിയ ഒരിടം. ചുറ്റും പ്രകൃതി ഭംഗി നിറഞ്ഞ ഇത്രയും ശാന്തമായ ഒരു സ്ഥലം തിരുവനന്തപുരത്ത് മറ്റെങ്ങും കാണില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ 15 കോടിയോളം രൂപയുടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും ഇതിൻ്റെ വികസന സാധ്യതകളെക്കുറിച്ചുമൊക്കെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ കരമന ഗോപു നന്ദില ജി മാർട്ടിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന ഒരു ഇടവഴിയാണ്. അത് താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കരമനയാറിനോട് ചേർന്ന് ഈ പാർക്കിൻ്റെ ബോർഡുകളും മറ്റുമൊക്കെ കാണാം. അതുവഴി സുഖമായിട്ട് കടന്നു വരാവുന്നതാണ്. കരമനയാറിൻ്റെ കരയിലൂടെ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ച് സഞ്ചരിക്കുവാനായി നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തന്നെ ഇത്രയും പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷം മറ്റെങ്ങുമില്ലെന്ന് തന്നെ പറയാം. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ മേൽനോട്ടത്തിൽ നന്നായി നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. പ്രഭാത സവാരിക്കാരുടെ ഇഷ്ടപാതയാണ് ഇവിടം. 1.5 കിലോമീറ്റർ നീളം വരുന്ന പാത ടൈലുകൾ പാകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 15 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചിരിക്കുകയാണ്. സൈക്കിൾ ട്രാക്ക്, ജോഗിംഗ് ട്രാക്ക്, നിലവിലെ നടപ്പാതയുടെ നീളം കൂട്ടൽ, ബണ്ട് ബലപ്പെടുത്തൽ, ഓപ്പൺ ജിം, ചിൽഡ്രൻസ് പാർക്ക്, സൗരോർജ്ജ വിളക്കുകൾ, ഇരിപ്പിടങ്ങൾ, കഫറ്റീരിയ, ടോയ്ലറ്റ് കോംപ്ലക്സ്, ബോട്ട് ലാൻഡിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങി നിരവധി സംവിധാനങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറകൾ, സൈക്കിൾ സവാരിക്കുള്ള സംവിധാനം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. എന്തായാലും തലസ്ഥാനത്ത് മ്യൂസിയം, പുത്തരിക്കണ്ടം മൈതാനം, മറ്റ് ചെറു പാർക്കുകൾ എന്നിവയെ അപേക്ഷിച്ച് വലിയൊരു വികസന സാധ്യതയാണ് ഇവിടെ ഉള്ളത്. കരമനയാറിന് സമീപത്തു കൂടി വൃക്ഷലതാദികളുടെ സാമീപ്യത്താൽ അന്തരീക്ഷ മലിനീകരണമില്ലാതെ ശുദ്ധവായു ശ്വസിക്കുവാൻ ഇവിടെ വന്നാൽ സാധിക്കും. ഇപ്പോൾ അധികം ആർക്കും അറിയാത്ത ഇവിടെ പ്രഖ്യാപിച്ച നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയാൽ അത് ഭാവിയിൽ തലസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരം നഗരം യഥാർത്ഥത്തിൽ കരമനയാറിനും കിള്ളിയാറിനും ചുറ്റുമായി രൂപപ്പെട്ടതാണെന്നാണ് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് നഗരത്തിൻ്റെ ആത്മാവായ ഈ നദികളുടെ അവസ്ഥ ശോചനീയമാണ്. എങ്കിലും ഈ നടപ്പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നദിയുടെ സ്വാഭാവികത വീണ്ടെടുക്കപ്പെട്ടതായി കാണാം. ഇത്തരത്തിൽ തലസ്ഥാന നഗരത്തിൽ അങ്ങിങ്ങായി നിരവധി പ്രദേശങ്ങൾ പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്നാൽ അതിൻ്റെ വികസന സാധ്യതകൾ എത്രത്തോളം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ലഭിക്കുകയില്ല. എന്തായാലും തലസ്ഥാന നഗരിക്കുള്ളിൽ തന്നെയുള്ള ഈ ദൃശ്യഭംഗി നിങ്ങൾക്കായി പകർത്തുവാൻ സാധിച്ചത് വലിയ സന്തോഷം നൽകുകയാണ്. ആളുകൾ ഒഴുകി തുടങ്ങിയാൽ പിന്നെ സ്വാഭാവികമായി മലിനീകരണവും ഉണ്ടാകും. ഇവിടുത്തെ പ്രശാന്തത നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതും ഇവിടെ എത്തുന്ന ഓരോരുത്തരുടെയും കടമയാണ്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഈ പദ്ധതി വിജയകരമായി തന്നെ പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. Thank you.
പ്രിയ സുഹൃത്തുക്കളെ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷം കാഴ്ചയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.